പ്രസൻറ്റ് ചെയ്യുന്നത്. ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതോടനുബന്ധിച്ചിട്ടുള്ള കണ്ടൻറ്റുകളുമാണ്. ഞങ്ങളുടെ ഈ ചാനൽ SMNTS എന്ന് പറയുന്ന ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഡാറ്റ സ്ട്രക്ചർ? ഡാറ്റ സ്ട്രക്ചർ ഈസ് ഓർഗനൈസിങ് ലോജിക്കലി റിലേറ്റഡ് ഡാറ്റ ഐറ്റംസ് ഇൻ ടു വൺ യൂണിറ്റ്. ഇറ്റ് അലൗസ് ടു കമ്പൈൻ വേരിയസ് ടൈപ്സ് ഓഫ് ഡാറ്റ ആൻഡ് അലൗസ് അസ് ടു പ്രോസസ്സിംഗ് ദ ഡാറ്റ ആസ് എ സിംഗിൾ യൂണിറ്റ്. വിവിധ തരത്തിലുള്ള ഡാറ്റ കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യുക, അതിനെ പ്രോസസ്സ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും അടങ്ങുന്ന ഒന്നിനെ വിളിക്കുന്ന പേരാണ് ഡാറ്റ സ്ട്രക്ചർ. ഡ്രോ ദ ക്ലാസിഫിക്കേഷൻ ഡയഗ്രാം ഓഫ് ഡാറ്റ സ്ട്രക്ചർ. ഡാറ്റ സ്ട്രക്ചറിൻ്റെ ഒരു തരംതിരിവുണ്ട്. ഡാറ്റ സ്ട്രക്ചർ ഈസ് ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു ടു ടൈപ്സ്, സിമ്പിൾ ഡാറ്റ സ്ട്രക്ചർ ആൻഡ് കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചർ. സിമ്പിൾ ഡാറ്റ സ്ട്രക്ചറിനെ വീണ്ടും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു, അറേയും സ്ട്രക്ചറും. അത് രണ്ടും നമ്മൾ വളരെ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, അറേ ഫസ്റ്റ് ഇയറിലെ ക്ലാസ്സുകളിലും സ്ട്രക്ചർ ഇതിന് മുമ്പുള്ള ചാപ്റ്ററിലും. കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചറാണ് രണ്ടാമത്തത്. അതിനകത്ത് രണ്ടും രണ്ടും, ഒന്ന് ലീനിയർ, രണ്ടാമത്തത് നോൺ ലീനിയർ. ലീനിയറിൽ ഉൾപ്പെടുന്ന മൂന്നെണ്ണമാണ് സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ്. ഇത് മൂന്നുമാണ് ഈ ചാപ്റ്ററിൽ കാര്യമായിട്ട് പഠിക്കാനുള്ളത്. അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോസ് നമ്മൾ നേരത്തെ ഇറക്കിയിട്ടുണ്ട്. അതിനെപ്പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കുന്നവർ ആ വീഡിയോ കാണാം. നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ഇൻക്ലൂഡ് ട്രീ ആൻഡ് ഗ്രാഫ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചറിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ചോദിക്കുകയാണെങ്കിൽ ട്രീ അല്ലെങ്കിൽ ഗ്രാഫ് എന്ന് നമുക്ക് എഴുതാം. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഡിപ്പെൻഡിങ് അപ്പോൺ മെമ്മറി അലോക്കേഷൻ, ഡാറ്റ സ്ട്രക്ചർ ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഡാഷ് ആൻഡ് ഡാഷ്. രണ്ട് തരത്തിലുള്ള ഡാറ്റ സ്ട്രക്ചറുകളാണ് കാണുക. ഒന്ന് സ്റ്റാറ്റിക്, രണ്ടാമത്തത് ഡൈനാമിക്. സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക്. സ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ അതിനകത്ത് സ്റ്റോർ ചെയ്യുന്ന ഡാറ്റയുടെ അളവ് ഫിക്സഡ് ആണ്. ഡൈനാമിക് എന്ന് പറയുമ്പം ഇറ്റ് ഓട്ടോമാറ്റിക്കലി ഗ്രോസ് വെൻ ന്യൂ ഡാറ്റ ആർ സ്റ്റോർഡ്. അത് സ്വയം അങ്ങനെ അത് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനകത്ത് പിന്നെ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. ഡൈനാമിക് ആണെങ്കിൽ, സ്റ്റാറ്റിക് ആണെങ്കിൽ ഫിക്സഡ് എമൗണ്ട് ഓഫ് ഡാറ്റ മാത്രമേ സ്റ്റോർ ചെയ്യാൻ കഴിയുള്ളൂ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 4, എക്സ്പ്ലെയിൻ എനി 6 ഡാറ്റ സ്ട്രക്ചർ ഓപ്പറേഷൻസ്. ഡാറ്റ സ്ട്രക്ചർ ഓപ്പറേഷൻസ് പലതും ഉണ്ട്, അതിനകത്ത് ഏതെങ്കിലും 6 എണ്ണമാണ് അവിടെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയുള്ളത് നോക്കാം. ഫസ്റ്റ് 1, ട്രാവേഴ്സിംഗ്. ട്രാവേഴ്സിംഗ് മീൻസ് ദ പ്രോസസ് ഓഫ് ഗോയിങ് ത്രൂ ഈച്ച് എലമെൻറ്റ് ഓഫ് ദ ഡാറ്റ സ്ട്രക്ചർ സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഫസ്റ്റ്. ഒന്നാമത്തെ ഐറ്റം മുതൽ അവസാനത്തെ ഐറ്റം വരെയുള്ള എല്ലാത്തിലൂടെയും കടന്നു പോകുന്നതിനെ വിളിക്കുന്ന പേരാണ് ട്രാവേഴ്സിംഗ്. അറേ ട്രാവേഴ്സിലൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. സെർച്ചിങ്, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ലൊക്കേഷൻ ഓഫ് എ പെർട്ടിക്കുലർ എലമെൻറ്റ് ഇൻ ഡാറ്റ സ്ട്രക്ചർ. ഒരു ഡാറ്റ സ്ട്രക്ചറിൽ ഒരു എലമെൻറ്റ് ഉണ്ടോ ഇല്ലയോ, ഒരു വാല്യൂ ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കണ്ടെങ്കിൽ അത് എവിടെയാണെന്ന് കണ്ടെത്തുക. ഇൻസെർട്ടിങ്, ഇറ്റ് മീൻസ് ആഡിങ് എ ന്യൂ എലമെൻറ്റ് ഇൻ ടു ഡാറ്റ സ്ട്രക്ചർ. ഒരു ഡാറ്റ സ്ട്രക്ചറിലേക്ക് പുതുതായിട്ടൊരു എലമെൻറ്റ് ചേർക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഇൻസെർട്ടിങ്. ദെൻ ഡെലീറ്റിങ്, ഇറ്റ് മീൻസ് റിമൂവിങ് എൻ എലമെൻറ്റ് ഫ്രം ദ ഡാറ്റ സ്ട്രക്ചർ. ഡാറ്റ സ്ട്രക്ചർ എന്നൊരു എലമെൻറ്റ് ഒഴിവാക്കുക, അതിനെ വിളിക്കുന്ന പേരാണ് ഡെലീറ്റിങ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ 1, 2, 3, 4 എണ്ണം പറഞ്ഞു. സോർട്ടിങ്, സോർട്ടിങ് മീൻസ് റീ അറേഞ്ചിങ് വാല്യൂസ് ഇൻ എ ഡാറ്റ സ്ട്രക്ചർ സോ ദാറ്റ് ഇറ്റ് വിൽ ബി ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ ഓഫ് വാല്യൂസ്. ദെൻ മെർജിങ്, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കമ്പൈനിങ് ഡാറ്റ എലമെൻറ്റ്സ് ഫ്രം 2 or more ഡാറ്റ സ്ട്രക്ചേഴ്സ്. രണ്ടോ അതിലധികമോ സ്ട്രക്ചറുകളിൽ നിന്നുള്ള ഡാറ്റ സ്ട്രക്ചറിൽ നിന്നുള്ള വാല്യൂസ് എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്തുകൊണ്ട് പുതിയതൊന്നുണ്ടാക്കുന്നതിനെയാണ് മെർജിങ് എന്ന് പറയുന്നത്. ദെൻ 5th ചോദ്യത്തിലേക്ക് കടക്കാം. വിസിറ്റിംഗ് ഈച്ച് ആൻഡ് എവറി എലമെൻറ്റ് ഓഫ് എ ഡാറ്റ സ്ട്രക്ചർ ഈസ് കോൾഡ് ഡാഷ്. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ, ട്രാവേഴ്സിംഗ് അല്ലെങ്കിൽ ട്രാവേഴ്സലാണ് അതിൻ്റെ ആൻസർ. ദെൻ 6th ചോദ്യം, കമ്പയർ സ്റ്റാക്ക് ആൻഡ് ക്യൂ. സ്റ്റാക്കും ക്യൂവും രണ്ട് ഡേറ്റ സ്ട്രക്ചേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ തമ്മിലുള്ള ഒരു കമ്പാരിസനാണ് ചോദിക്കുന്നത്. നമുക്ക് ആ കമ്പാരിസൺസ് ഒന്ന് നോക്കാം. സ്റ്റാക്ക് ആൻഡ് ക്യൂ, ഫസ്റ്റ് കോളത്തിൽ നമുക്ക് 1st പോയിൻ്റ് നോക്കാം. ഐറ്റംസ് ആർ ആഡ് ആൻഡ് റിമൂവ്ഡ് ഫ്രം വൺ എൻഡ്. സ്റ്റാക്കിൽ ഒരു എൻഡിലാണ് ഐറ്റംസ് ആഡ് ചെയ്യുന്നതും റിമൂവ് ചെയ്യുന്നതും. എന്നാൽ ക്യൂവിനെ സംബന്ധിച്ച് ഐറ്റംസ് ആർ റിമൂവ്ഡ് ഫ്രം ദ ഫ്രണ്ട് എൻഡ് ആൻഡ് ആഡ് അറ്റ് ദ റിയർ എൻഡ്. ഫ്രണ്ട് എൻഡിൽ നിന്ന് റിമൂവ് ചെയ്യുന്നു, റിയർ എൻഡിൽ നിന്ന് ആഡ് ചെയ്യുന്നു. ദെൻ സെക്കൻഡ് ഡിഫറൻസ്, ഇറ്റ് ഫോളോസ് ലിഫോ സ്ട്രക്ചർ ദറ്റ് ഈസ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. എന്നാൽ ക്യൂ ഫോളോ ചെയ്യുന്നത് ഫിഫോ സ്ട്രക്ചറാണ്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ദെൻ ആഡിങ് എൻ ഐറ്റം ഈസ് കോൾഡ് പുഷ്, റിമൂവിങ് എൻ ഐറ്റം ഈസ് കോൾഡ് പോപ്പ്. സ്റ്റാക്കിൻ്റെ കേസിൽ, ക്യൂടെ കേസിൽ ആഡിങ് എൻ ഐറ്റം ഈസ് കോൾഡ് ഇൻസെർഷൻ, റിമൂവിങ് എൻ ഐറ്റം ഈസ് കോൾഡ് ഡെലീഷൻ. ഓക്കെ, സ്റ്റാക്കും ക്യൂവും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ ടേബിളിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ 7th ക്വസ്റ്റ്യൻ, ലിസ്റ്റ് എനി 2 അപ്ലിക്കേഷൻസ് ഓഫ് സ്റ്റാക്ക്. സ്റ്റാക്കിൻ്റെ എന്തെങ്കിലും 2 അപ്ലിക്കേഷനാണ് നമ്മൾ ചോദിക്കുന്നത്. സ്റ്റാക്കിൻ്റെ അപ്ലിക്കേഷൻ 1, റിവേഴ്സിങ് എ സ്ട്രിംഗ്. 2, ക്രിയേറ്റിംഗ് പോളി സ്ട്രിംഗ്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സ്റ്റാക്കിൻ്റെ മാത്രമായിട്ടൊരു വീഡിയോ SMNTS എന്ന് പറയുന്ന ഞങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടാൽ
കൂടുതൽ കാര്യങ്ങൾ ഇത് എങ്ങനെയാണ് റിവേഴ്സ് ചെയ്യുന്നത് എങ്ങനെയാണ് പോളിസ്റ്ററിംഗ് ഉണ്ടാക്കുന്നതെന്നെല്ലാം മനസ്സിലാക്കാൻ പറ്റും. ദെൻ എട്ടാമത്തെ ചോദ്യം, വിച്ച് അമംഗ് ദ ഫോളോവിങ് ഈസ് പുഷ് ഓപ്പറേഷൻ? നാല് ചോയ്സാണ്: ഇൻസെർട്ടിങ് എ ന്യൂ ഡാറ്റ ഇൻ ടു സ്റ്റാക്ക്, ഡെലീറ്റിംഗ് എൻ എലമെൻറ്റ് ഫ്രം ടോപ്പ് ഓഫ് സ്റ്റാക്ക്, ഇൻസെർട്ടിങ് എൻ എലമെൻറ്റ് ഇൻ എ ക്യൂ, ദെൻ ഇൻസെർട്ടിങ് എൻ എലമെൻറ്റ് ഇൻ എ ലിങ്ക്ഡ് ലിസ്റ്റ്. ഇതിൽ പുഷ് എന്ന് പറയുമ്പം സ്റ്റാക്കിലേക്ക് ഒരു പുതിയ ഐറ്റം ചേർക്കുന്നതാണ്, ദറ്റ് ഈസ് പുഷ്. ഇതിനെയാണ് നമ്മൾ പുഷ് എന്ന് പറയുന്നത്. പോപ്പ് എന്ന് പറയുമ്പോൾ ഡെലീറ്റിംഗ് ആൻ ഐറ്റം ഫ്രം ദ സ്റ്റാക്ക്. ഓക്കെ, ഇവിടുത്തെ ആൻസർ നമുക്ക് ഇൻസെർട്ടിങ് ന്യൂ എലമെൻറ്റ് ഇൻ ടു ദ സ്റ്റാക്ക്, ചോയ്സ് എ ആണ് നമ്മുടെ ആൻസർ. എ ആണ് നമ്മുടെ ആൻസർ. ദെൻ ഒമ്പതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുക. റൈറ്റ് അൽഗോറിതം ഫോർ പുഷ് ഓപ്പറേഷൻസ് ഇൻ സ്റ്റാക്ക്. ഞാനിവിടെ അൽഗോറിതം ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ. ഈ അൽഗോറിതത്തിൻ്റെ പ്രവർത്തനം മുഴുവൻ നമ്മുടെ സ്റ്റാക്കിൻ്റെ വീഡിയോയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സ്റ്റാർട്ട്: ഇഫ് ടി ഒ എസ് ലെസ് ദാൻ എൻ മൈനസ് വൺ, ദെൻ ടി ഒ എസ് ഇസ് ഈക്വൽ ടു ടി ഒ എസ് പ്ലസ് വൺ. സ്റ്റാക്ക് ഓഫ് ടി ഒ എസ് ഇസ് ഈക്വൽ ടു വാൽ, എൽസ് പ്രിൻ്റ് ഓവർഫ്ലോ, എൻഡ് ഓഫ് ഇഫ് സ്റ്റോപ്പ്. അൽഗോറിതം ഫോർ പുഷ്. ദെൻ റൈറ്റ് റീസൺസ് ബിഹൈൻഡ് ഓവർഫ്ലോ ആൻഡ് അണ്ടർഫ്ലോ ഇൻ എ സ്റ്റാക്ക്. ഓവർഫ്ലോ അണ്ടർഫ്ലോ അതിനുള്ള കാരണങ്ങളാണ് പറയാൻ പറ്റുന്നത്. ലെറ്റ് സി വാട്ട് ഇസ് ഓവർഫ്ലോ അണ്ടർഫ്ലോ. ഓവർഫ്ലോ എക്സിസ്റ്റ് ഫോർ ഓൾ സ്റ്റാറ്റിക് ഡാറ്റ സെറ്റ്സ്. നേരത്തെ നമ്മൾ ഡാറ്റ സെറ്റ്സ് രണ്ട് തരത്തിലുണ്ടെന്ന് പറഞ്ഞു, ഒന്ന് സ്റ്റാറ്റിക്കും ഒന്ന് ഡൈനാമിക്കും. അതിൽ സ്റ്റാറ്റിക്കിലാണ് ഓവർഫ്ലോ ഉണ്ടാവുക. എന്താ ഓവർഫ്ലോ? വെൻ വി ആർ ട്രൈങ് ടു ആഡ് എ ന്യൂ എലമെൻറ്റ് ഇൻ ടു എ ഡാറ്റ സ്ട്രക്ചർ വിച്ച് ഈസ് ഓൾറെഡി ഫുൾ ഈസ് കോൾഡ് ഓവർഫ്ലോ. നിലവിൽ ഓൾറെഡി ആ ഡാറ്റ സ്ട്രക്ചറിൽ അഞ്ച് സ്പേസ് അഞ്ച് വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറ്റണമെങ്കിൽ അഞ്ചെണ്ണം ഓൾറെഡി ഉണ്ട്, അതിലേക്ക് ആറാമതൊരു വാല്യൂ സ്റ്റോർ ചെയ്യാൻ ശ്രമിക്കുന്നതിനെയാണ് നമ്മൾ ഓവർഫ്ലോ എന്ന് പറയുക. വെൻ വി ആർ ട്രൈങ് ടു റിമൂവ് ആൻ ഐറ്റം ഫ്രം എ ഡാറ്റ സ്ട്രക്ചർ വിച്ച് ഈസ് ഓൾറെഡി എം ടി, ഇറ്റ് ഈസ് കോൾഡ് അണ്ടർഫ്ലോ. ഒന്നുമില്ലാത്തൊരു ഡാറ്റ സ്ട്രക്ചറിൽ എന്തെങ്കിലും റിമൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് അണ്ടർഫ്ലോ. പതിനൊന്നാമത്തെ ചോദ്യം, ഇംപ്ലിമെൻറ്റിംഗ് എ സ്റ്റാക്ക് യൂസിംഗ് ലിങ്ക്ഡ് ലിസ്റ്റ് ഈസ് മോർ പ്രിഫേർഡ് ദാൻ ഇംപ്ലിമെൻറ്റിംഗ് സ്റ്റാക്ക് യൂസിംഗ് അറേസ്, വൈ? സ്റ്റാക്ക് രണ്ട് രീതിയിലുണ്ടാക്കാം, ലിങ്ക്ഡ് ലിസ്റ്റ് ഉപയോഗിച്ചുണ്ടാക്കാം, അറേ ഉപയോഗിച്ചുണ്ടാക്കാം. നമ്മുടെ ഈ ടോപ്പിക്കിനകത്ത് നമ്മൾ പഠിക്കുന്നത് അറേ ഉപയോഗിച്ചുകൊണ്ടുള്ള സ്റ്റാക്കാണ്. ഇനി ലിങ്ക്ഡ് ലിസ്റ്റ് ആണെങ്കിൽ എന്താണ് അതിനുള്ള ഫീച്ചർ നോക്കാം. ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അതൊരു ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചറാണ്. വെൻ വി ആർ ഇംപ്ലിമെൻറ്റിംഗ് എ സ്റ്റാക്ക് യൂസിംഗ് ലിങ്ക്ഡ് ലിസ്റ്റ്, ഇറ്റ് ഈസ് എ ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ. സോ ഇറ്റ് ഓട്ടോമാറ്റിക്കലി ഗ്രോസ് ഓർ ഷ്രിങ്ക്സ് ഫ്രം ഓൺ ഇൻസെർട്ടിംഗ് ആൻഡ് ഡിലീറ്റിംഗ് ഐറ്റം ഫ്രം ഇറ്റ്. പുതിയ ഐറ്റംസ് ആഡ് ചെയ്യുമ്പോൾ റിമൂവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഗ്രോ ചെയ്യുന്നു, ഷ്രിങ്ക് ചെയ്യുന്നു. അങ്ങനെ ആണ് ഇതൊക്കെ ഫെസിലിറ്റി കിട്ടുക. വെൻ ദ സ്റ്റാക്ക് ഇസ് ഇംപ്ലിമെൻറ്റഡ് യൂസിംഗ് അറേസ്, അത് സ്റ്റാറ്റിക് ആണ്, ആൻഡ് ഹെൻസ് ഓൺലി എ മാക്സിമം സ്പെസിഫൈഡ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ക്യാൻ ബി സ്റ്റോർ. അത് അറേ ആകുമ്പോൾ അത് സ്റ്റാറ്റിക് ആണ്, അപ്പോൾ എത്രയാണോ അതിനുള്ള കപ്പാസിറ്റി ഉള്ളത് അത്രമാത്രം സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ഡൈനാമിക് ആകുമ്പോൾ അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന വാല്യൂസിൻ്റെ എണ്ണത്തിന് പരിധിയില്ല. പന്ത്രണ്ടാമത്തെ ചോദ്യം, റൈറ്റ് ആൻ അൽഗോറിതം ടു ഇൻസെർട്ട് എ ന്യൂ ഐറ്റം ഇൻ ടു എ ക്യൂ. ഒരു ക്യൂവിലേക്ക് ഒരു പുതിയ ഐറ്റം ആഡ് ചെയ്യുന്നതിനുള്ള അൽഗോറിതമാണ് ഈ റിയർ ഈസ് ഈക്വൽ ടു മൈനസ് വൺ. അടുത്ത സ്റ്റെപ്പാണ് റിയർ ഈസ് ഈക്വൽ ടു മൈനസ് വൺ ആണെങ്കിൽ നമുക്ക് ആ ക്യൂവിലേക്ക് വരുന്ന ആദ്യത്തെ ഐറ്റമാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ചെയ്യണം: ഒന്ന്, റിയറിൻ്റെയും ഫ്രണ്ടിൻ്റെയും വാല്യൂ സീറോ ആക്കുക; രണ്ട്, റിയറിൻ്റെ പൊസിഷൻ എത്രയാണ് അവിടെ ആ വാല്യൂ സ്റ്റോർ ചെയ്യുക. ഇനി അതല്ല, ഇനി മുതൽ രണ്ടാമത്തെ ഐറ്റങ്ങൾക്കാണ് വരുന്നതെങ്കിൽ ഇതാണ് കണ്ടീഷൻ: റിയർ ലെസ് ദാൻ എൻ മൈനസ് വൺ എന്ന കണ്ടീഷൻ ഉപയോഗിക്കുന്നു. കാരണം ഇതൊരു സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചർ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതിനകത്ത് ഈ സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചറിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന അളവിൻ്റെ പരിധി ആയോ എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള കോഡാണിത്. അങ്ങനെയാണെങ്കിൽ റിയറിൻ്റെ വാല്യൂ ഒന്ന് കൂട്ടുക, റിയറിലേക്ക് ആ വാല്യൂ സ്റ്റോർ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട മെസ്സേജ് ഓവർഫ്ലോ എന്നാണ്, എൻഡ് ഓഫ് സ്റ്റോപ്പ്. ക്യൂവിൻ്റെ ഒരു പ്രത്യേകമായിട്ട് വീഡിയോ ഉണ്ട്, അതിനകത്ത് ഇതിൻ്റെ വർക്കിംഗ് മുഴുവനായിട്ട് ഇല്ലസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ റൈറ്റ് ഇൻ അൽഗോറിതം ഫോർ പോപ്പ് ഓപ്പറേഷൻ. റൈറ്റ് അൽഗോറിതം ഡിലീറ്റ് എലമെന്റ് ഫ്രം ദ ക്യൂ. രണ്ട് അൽഗോറിതങ്ങളാണ്: ഒന്ന്, പോപ്പ് സ്റ്റാക്ക് എന്ന ഐറ്റം റിമൂവ് ചെയ്യാനുള്ളത്; രണ്ട്, ഡെലീറ്റ് ക്യൂ എന്ന ഐറ്റം റിമൂവ് ചെയ്യാനുള്ള അൽഗോറിതങ്ങളാണ്. നമുക്ക് അൽഗോറിതങ്ങളൊന്ന് നോക്കാം. ഇതാണ് പോപ്പ് അൽഗോറിതം. ഓക്കെ, സ്റ്റെപ്പ് വൺ, ഇഫ് ടി ഒ എസ് ഗ്രേറ്റർ ദാൻ മൈനസ് വൺ. ടി ഒ എസിന്റെ വാല്യൂ മൈനസ് വണ്ണിന്റെ മുകളിലാണെങ്കിൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ വാല്യൂ സ്റ്റാക്കിൽ ഉണ്ടാവുള്ളൂ. വാൽ ഈസ് ഈക്വൽ ടു സ്റ്റാക്ക് ഓഫ് ടി ഒ എസ്, ടി ഒ എസ് ഈസ് ഈക്വൽ ടു ടി ഒ എസ് മൈനസ് വൺ. അതല്ല എങ്കിൽ, ടി ഒ എസ് ഗ്രേറ്റർ ദാൻ മൈനസ് വൺ അല്ല എങ്കിൽ പ്രിന്റ് സ്റ്റാക്ക് അണ്ടർഫ്ലോ. സ്റ്റാക്കിൽ ഒന്നുമില്ല, അണ്ടർഫ്ലോ ആണ്. ഇനി ക്യൂവിലേക്ക് വന്നാൽ ആദ്യം നോക്കുന്നത് സ്റ്റാക്കിന്റെ കോളത്തിന്റെ ഇവിടെ ഫ്രണ്ട് ആണ് നോക്കുന്നത്. ഈ ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ മൈനസ് വൺ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു വാല്യൂ എടുക്കാനുണ്ട്. വാല്യൂ ഈസ് ഈക്വൽ ടു ക്യൂ ഓഫ് ഫ്രണ്ട്, ഫ്രണ്ട് ഈസ് ഈക്വൽ ടു ഫ്രണ്ട് പ്ലസ് വൺ, അതല്ലെങ്കിൽ പ്രിന്റ് ക്യൂ അണ്ടർഫ്ലോ. ഇനി ക്യൂ എം ടി ആവുന്ന സമയത്ത് ഫ്രണ്ടിന്റെ വാല്യൂ റിയറിനെക്കാളും വലുതായിരിക്കും. സോ ഈ ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ റിയർ, ദെൻ യു മസ്റ്റ് സെറ്റ് ഫ്രണ്ട് ഈക്വൽ ടു റിയർ ഈക്വൽ ടു മൈനസ് വൺ. എൻഡ് ഓഫ് സ്റ്റോപ്പ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം.
ഈ ഇൻസേർഷൻ ഡിലീഷൻ അൽഗോറിതങ്ങൾ മുഴുവനും നമ്മുടെ പിന്നെ വീഡിയോസ് അതിനായിട്ടുള്ള സെപ്പറേറ്റ് വീഡിയോ ഉണ്ട്, അതിനകത്ത് നോക്കിയാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. വാട്ട് ഇസ് ദ എക്സാക്ട് റിക്വയർമെന്റ് ഓഫ് എ സർക്കുലർ ക്യൂ, എന്താണ് സർക്കുലർ ക്യൂ എന്ന് നമുക്ക് നോക്കാം. സർക്കുലർ ക്യൂവിന്റെ ആവശ്യം എന്താണെന്ന് നോക്കാം. എ സർക്കുലർ ക്യൂ മേക്സ് യൂസ് ഓഫ് ദ വേക്കന്റ് സ്പേസസ് അറ്റ് ദ ഫ്രണ്ട് സൈഡ് ഓഫ് എ ക്യൂ ആൻഡ് എലിമിനേറ്റ്സ് വേസ്റ്റേജ് ഓഫ് മെമ്മറി. ദ അൽഗോറിതം മസ്റ്റ് ബി അഡ്ജസ്റ്റഡ് അക്കോർഡിംഗ്. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ അൽഗോറിതത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അതിനൊരു സർക്കുലർ ക്യൂ ആക്കി മാറ്റാൻ പറ്റും. സർക്കുലർ ക്യൂ ആകുമ്പോൾ എന്താണ് അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിൽ, ആ ക്യൂവിന്റെ ബിഗിനിങ്ങിൽ വരുന്ന എക്സ്ട്രാ സ്പേസസ് നമുക്ക് റീയൂസ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. ദ അഡ്രസ് കണ്ടെയ്ൻഡ് ഇൻ എ നോഡ് ഓഫ് എ ലിങ്ക്ഡ് ലിസ്റ്റ് ഇസ് കോൾഡ് എ ഡാഷ്. ഒരു നോഡിനകത്ത് വരുന്ന അഡ്രസ്സിനെ എന്താണ് പറയുന്നത്, ആ ചോദ്യം ആൻസർ ലിങ്ക് ആണ്. ലിങ്ക് എന്നാണ് അതിനെ പറയുക, അതാണ് അടുത്ത നോഡിലേക്കുള്ള സൂചന, അതിൻ്റെ അഡ്രസ്സാണ്. ദെൻ ഇൻ എ ലിങ്ക്ഡ് ലിസ്റ്റ് ദ ലിങ്ക് പാർട്ട് ഓഫ് ദ ലാസ്റ്റ് നോഡ് കണ്ടെയ്ൻസ് ഡാഷ്. ലിങ്ക്ഡ് ലിസ്റ്റിൽ അവസാനത്തെ നോഡിന്റെ അഡ്രസ് പാർട്ട് അല്ലെങ്കിൽ ലിങ്ക് പാർട്ടിൽ എന്താണ് ഉണ്ടാവുന്നതാണ്, അവിടെ വരുന്ന വാല്യൂ നൾ ആണ്. ലാസ്റ്റ് ഇതാവുമ്പോഴാണ് സിസ്റ്റത്തിന് മനസ്സിലാവുന്നത് ഇതാണ് അവസാനത്തെ നോഡ്, ഇനി അങ്ങോട്ട് ഒരു നോഡ് ഇല്ല എന്ന് മനസ്സിലാക്കുന്നത് ഈ വാല്യൂ കാണുമ്പോഴാണ്. ദെൻ ഹൗ ഡു യു ഇൻസേർട്ട് എ നോഡ് ആസ് തേർഡ് ഐറ്റം ഇൻ എ ലിങ്ക്ഡ് ലിസ്റ്റ്. ഒരു ലിങ്ക്ഡ് ലിസ്റ്റില് മൂന്നാമത്തെ ഐറ്റം ആയിട്ടുകൊണ്ട് എങ്ങനെ ഒരു നോഡിനെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും, നമുക്കതിൻ്റെ ഒരു പിച്ചർ നോക്കാം, അൽഗോരിതം നോക്കാം. ക്രിയേറ്റ് എ ന്യൂ നോഡ് ആൻഡ് സ്റ്റോർ അഡ്രസ് ഇൻ ടെംപ്. ഒരു പുതിയ നോഡ് ഉണ്ടാക്കുക, അതിൻ്റെ അഡ്രസ് ടെംപിൽ സ്റ്റോർ ആയി. സ്റ്റോർ ദ ഡാറ്റ ആൻഡ് ലിങ്ക് പാർട്ട് യൂസിങ് അഡ്രസ് ഇൻ ടെംപ്. ഈ ടെംപിൽ അഡ്രസ് ഉപയോഗിച്ചുകൊണ്ട് ഡാറ്റയും അതുപോലെ തന്നെ അഡ്രസ് സ്റ്റോർ ചെയ്യും. ദെൻ ഒബ്ടെയിൻ അഡ്രസ് ഓഫ് ദ നോഡ്സ് പ്രീ നോഡ് പോസ് മൈനസ് വൺ, തൊട്ട് മുമ്പ്. അപ്പോൾ നമുക്ക് മൂന്നാമത്തേന് വേണമെങ്കിൽ രണ്ടാമത്തെയും അതുപോലെ തന്നെ മൂന്നാമത്തെയും പോസ്, മൂന്നാമത്തെയും നോഡിൻ്റെ അഡ്രസ്സ് ട്രാവേഴ്സൽ ഓപ്പറേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കുക. ദെൻ കോപ്പി അഡ്രസ് ഇൻ ടെംപ് ഇൻ ടു ലിങ്ക് പാർട്ട് ഓഫ് പ്രീ നോഡ്. ടെംപിലുള്ള അഡ്രസ് പ്രീ നോഡിൻ്റെ ലിങ്ക് പാർട്ടിൽ സ്റ്റോർ ചെയ്യും. ദെൻ കോപ്പി അഡ്രസ് ഇൻ പോസ്റ്റ് നോഡ് ഇൻ ടു ലിങ്ക് പാർട്ട് ഓഫ് ദ ന്യൂ നോഡ് ഹൂസ് അഡ്രസ് ഈസ് ഇൻ ടെംപ്. ഇനി ആ പോസ്റ്റ് നോഡിൻ്റെ ലിങ്ക് പാർട്ടിൽ ഉള്ള അഡ്രസ്സ് പിന്നെ ടെംപിൽ സ്റ്റോർ ചെയ്യാം. ഓക്കെ, അത്രയും ചെയ്ത് കഴിഞ്ഞാൽ അത് ലിങ്കായി. ഇതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോ കറക്റ്റായിട്ട് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ള വീഡിയോ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഉണ്ട്, അത് കാണാം.